ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുന്നവർ. ബിഗ് ബോസ് 4 സീസണിലെ റിയാസ് സലീം തന്നെ അതിനുദാഹരണമാണ്. കഴിഞ്ഞ തവണ വൈൽഡ് കാർഡ് എൻട്രിയായി റിയാസ് സലീം എത്തിയതോടെയാണ് മത്സരം മുറുകിയത്. 4 സീസണിന്റെ അവസാനം വരെ ശക്തമായി നിൽക്കാനും സെക്കൻഡ് റണ്ണറപ്പ് ആകാനും റിയാസിന് സാധിച്ചു. ഷോ തുടങ്ങി 2 പിന്നിടുമ്പോൾ ബിഗ് ബോസ് സീസൺ 5 ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ താരമായ ഹനാൻ. ഇതോടെ ബിഗ് ബോസ് ഹൌസിലെ ആകെ മത്സരാർത്ഥികളുടെ എണ്ണം 19. വൻ വരവേൽപ്പാണ് ഹനാന് മറ്റു മത്സരാർത്ഥികൾ നൽകിയതെങ്കിലും എൻട്രി പോയിന്റിൽ വെച്ച് തന്നെ ഹനാനോടുള്ള അതൃപ്തി ചില മത്സരാർത്ഥികൾ പ്രകടമാക്കിയിരുന്നു. വീടിനുള്ളിലെത്തിയ ഹനാൻ എല്ലാവരോടും സംസാരിക്കുകയും കുറുക്കിക്കൊള്ളുന്ന മറുപടികളും നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് പലരിലും ഹനാനോടുള്ള വിയോജിപ്പ് പ്രകടമാക്കുന്നുണ്ട്. പുറത്തു കൂടുതൽ പിന്തുണ ആർക്കാണ്, പുറത്തു നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ മത്സരാർത്ഥികളിൽ പലരും ഹനാന്റെ ചുറ്റും കൂടുകയും ചെയ്യുന്നുണ്ട്. സ്വപ്ന ലോകത്തെത്തിയതുപോലെ എന്നാണ് ഹനാൻ ബിഗ് ബോസ് ഹൌസിനെ കുറിച്ച് പറയുന്നത്. ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി ഹനാൻ എത്തിയ സമയം മുതൽ തന്നെ മറ്റു മത്സരാർത്ഥികൾ ഹനാനെ കുറിച്ച് പല രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. സാഗർ, മനീഷ, റിനോഷ് എന്നിവരെയാണ് ഹനാന് ഇഷ്ടമായതെന്നാണ് ദേവു, സെറീന, റെനീഷ, നാദിറ, ലച്ചു എന്നിവരടങ്ങിയ ഗ്യാങ്ങിന്റെ സംസാരം. തങ്ങളെ ഇഷ്ടമാകാത്തതിന് കാരണം തങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാകാം എന്നുമാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, കോഫിയാണോ ചായയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചവർക്ക് പണിയാകും എന്നാണ് ഹനാൻ പറഞ്ഞതെന്നാണ് റെനീഷ പറയുന്നത്. അത് തന്നെ ഇൻസൾട്ട് ചെയ്തതുപോലെയാണ് തോന്നിയതെന്നും റെനീഷ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹനാന്റെ വരവ് മറ്റ് മത്സരാർത്ഥികൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്നത് എപ്പിസോഡിൽ നിന്നും വ്യക്തമാണ്. ഇനി എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൌസിൽ നടക്കുക എന്നത് കണ്ടു തന്നെ അറിയണം.